സിഎം 2 ദിവസം മുമ്പ് വയനാട് ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു. ഈ സർക്കാരിൻ്റെ കാലത്ത് കൊല്ലപ്പെടുന്ന 8-ാമത്തെ മാവോയിസ്റ്റാണിത്. ഈ മാവോയിസ്റ്റുകളൊക്കെ മരിക്കേണ്ടവരാണ് എന്നുള്ള നിലപാടാണോ സർക്കാരിനുള്ളത്? ഇന്ന് CPI പറഞ്ഞിരിക്കുന്നു അപരിഷ്കൃത നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ച് പറയാനുള്ളത്, ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ മാവോയിസ്റ്റായി പോയാൽ മരിച്ചു വീഴേണ്ടവരാണ് എന്നൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെയൊരു നിലപാട് സർക്കാരിനുമില്ല. മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ വടക്കൻ ജില്ലകളിൽ കേരള പോലീസിൻ്റെ നിരീക്ഷണവും റോന്തു ചുറ്റലും ശക്തിപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി വയനാട് ജില്ലയിലെ പടിഞ്ഞാറേത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മീൻമുട്ടി എന്ന സ്ഥലത്ത് ചൊവ്വാഴ്ച രാവിലെ കോംബിംഗ് നടത്തി വന്ന തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ മാവോയിസ്റ്റ് സംഘത്തിൻ്റെ ആക്രമണമുണ്ടായി. അല്പസമയത്തെ ഏറ്റുമുട്ടലിന് ശേഷം സംഘം രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് യൂണിഫോം ധാരിയായ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. തമിഴ്നാട് തേനി ജില്ലയിലെ പെരിയകുളം അണ്ണാനഗർ കോളനി സ്വദേശിയായ 33 വയസ്സുള്ള വേൽമുരുകനാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാളുടെ കൈവശം ഒരു 0.303 റൈഫിൾ കാണപ്പെട്ടു. ആദ്യം വെടിയുതിർത്തത് മാവോവാദികളാണ്. ആത്മരക്ഷാർത്ഥമാണ് പോലീസ് തിരിച്ചു വെടിവെച്ചത്. മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നതിനാൽ പോലീസിൻ്റെ ഭാഗത്ത് ആൾനാശമോ പരിക്കോ ഉണ്ടായിട്ടില്ല. ആയുധധാരികളായ 5-ലധികം പേരുള്ളതായിരുന്നു സംഘമെന്നാണ് റിപ്പോർട്ട്. 17-ാമത്തെ വയസ്സിൽ ഒഡീഷയിൽ കോരാപ്പുട്ട് ജില്ലയിലെ കോരാപ്പുട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആയുധങ്ങൾ കൊള്ളയടിച്ചതിന് വേൽമുരുകൻ പ്രതിയായി വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 2007 തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ പെരിയകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃതമായി ആയുധ പരിശീലനം നടത്തിയതിനും ഇദ്ദേഹം പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ജാമ്യം ലഭിച്ച ശേഷം ഒളിവിൽ പോയ ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് നിലവിലുണ്ട്. തമിഴ്നാട് സർക്കാർ 5 വർഷം മുൻപ് പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് സഹായകമായ വിവരങ്ങൾ നൽകുന്നവർക്ക് തമിഴ്നാട് സർക്കാർ 2 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിൽ ആളെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയൊരു കാര്യമല്ല എന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള കാര്യം. മറ്റു കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നതിന് നടപടികളും സ്വീകരിക്കും.